ഗുഡ് ഈവനിങ് എല്ലാവർക്കും, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. വർക്കലയിലാണ്, എൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് ഉണ്ട്. കോൺസ്റ്റൻ്റ് ജർമ്മനിയിൽ നിന്നാണ്. കോൺസ്റ്റനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പഴയ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പുള്ള വീഡിയോയിൽ കോൺസ്റ്റൻ്റ് ഉണ്ട്. കോൺസ്റ്റൻ്റാണ് നമ്മുടെ സ്പോൺസർ കേട്ടോ. കോൺസ്റ്റൻ്റ് ആണ് എന്നെ എൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ സെല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എന്നെ ഒരുപാട് എൻ്റെ കഴിഞ്ഞ ഹോൾ ഇന്ത്യ ട്രിപ്പിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ഇവിടെ വരുമ്പോൾ ഞാനാണ് കോൺസ്റ്റനെ നോക്കുന്നതും കോൺസ്റ്റൻ്റെ സ്റ്റേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഞാനാണ്. കോൺസ്റ്റൻ്റ് ഉണ്ട്. കോൺസ്റ്റൻ്റ് ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുകയാണ്. പുള്ളിക്കാരത്തി ഇച്ചിരി ഓൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസൊക്കെ ഉണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മളിപ്പം ബൈക്ക് റൈഡിന് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പുള്ളിക്കാരി എൻ്റെ കൂടെ സൗത്തിൻ്റെ ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയണേ, ബൈക്ക് റൈഡ് ഭയങ്കര ക്രേസാണ്. പക്ഷേ ഈ പ്രായത്തിൽ അവർക്ക് റൈഡ് പുറകേ ഇരിക്കും. അതാണ് നമ്മുടെ ഒരു പുള്ളിക്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. ബീച്ചിലാണ്. ഇടവാന്ന് നേരെ വർക്കല ക്ലിഫിലോട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവനിംഗ് ആയിട്ട് ഇവനിംഗ് വ്യൂ ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ. അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് ഫ്രീ ആണ്. നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്തായാലും മാസ്ക് വെക്കണം. അടിപൊളി വ്യൂ അല്ലേ ഇവിടെ നിന്ന് നോക്കിയേ. ഇവിടെ താഴത്തെ ക്ലിഫാട്ടോ, നല്ല താഴ്ചയുണ്ട് ഇവിടെ കണ്ടോ. നമ്മൾ പോകുന്ന വഴി ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ, നമുക്കിത് കാണാം. സമയം ഏകദേശം 4:50 കഴിഞ്ഞു. നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് വെച്ചേക്കുന്നത്. എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട്, റൈഡ് ചെയ്തപ്പോൾ എപ്പോഴും കിട്ടിയാണ് ഒരു. അതുകൊണ്ടാണ് ഫുൾ ടൈം ഗ്ലാസ് വെക്കുക പൊടിയൊക്കെ പോകാതിരിക്കാനായിട്ട്. ഇത് മടത്തിൽ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ട് കേട്ടോ, വലിയ റിസോർട്ടാണ്. അവിടെ വരുന്ന ഗസ്റ്റുകളുടെ വണ്ടിയാണ് ഇത്. അവരുടെ പ്രൈവറ്റ് പാർക്കിംഗ് ആണ് ഇവിടെ. ഞാനിപ്പോൾ ഇടവ ബീച്ചിലാണ് കേട്ടോ. ഇടവ ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കണേ. നല്ല തിരയുണ്ട് ഇവിടെ. കുറച്ചുകൂടി കഴിഞ്ഞാൽ വെള്ളം കയറും, ഇതിലെ കൂടെ നടക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് നടന്നു പോകാം സുഖമായിട്ട്. ഇവിടെ ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ എന്റെ സാധനങ്ങൾ കൊണ്ടുപോകണം തിരക്കല്ലോ. ഇവിടെ ചെറിയൊരു പൊഴി പോലുള്ള സ്ഥലമാണ് കേട്ടോ, വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് പോകാൻ പറ്റും. ഇതവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, നമുക്ക് അതിലെ കൂടി ക്രോസ് ചെയ്യാം. നമ്മളിപ്പോൾ നടന്ന് നടന്ന് ബ്ലാക്ക് ബീച്ച് എത്തി കേട്ടോ. ഇവിടുത്തെ ബീച്ചിലെ മണ്ണ് കറുത്ത മണ്ണായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് ബീച്ച് എന്ന് വിളിക്കുന്നത്. ചെറിയൊരു ബീച്ചാട്ടോ, ചെറിയൊരു ബീച്ചാണ്. കുറച്ച് ലോക്കൽസൊക്കെ കുളിക്കുന്നുണ്ട്, കുറച്ച് യൂറോപ്യൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ശരിക്കും നോർത്ത് ക്ലിഫിലെത്തിയിട്ടോ, വർക്കല നോർത്ത് ക്ലിഫിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ക്ലിഫിലൂടെ നടന്ന് നമ്മൾ ഹെലിപ്പാഡിൻ്റെ അവിടെ പോവാം. അടിപൊളിയൊരു കാഴ്ചയാണത്. Thank you.
അപ്പൊ നമ്മൾ നടന്ന് നമ്മുടെ ഹെലിപ്പാഡിന്റെ അവിടെ എത്തി കേട്ടോ. എടവ ബീച്ചിൽ നിന്നാണ് ഹെലിപ്പാഡിലോട്ട് നടന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു നടപ്പുണ്ട് കേട്ടോ, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോക്കി, അത്യാവശ്യം നല്ല ക്രൗഡാണ്, ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞാനിപ്പോ വർക്കല മെയിൻ റോഡിലാണ് കേട്ടോ, നമ്മുടെ മെയിൻ റോഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത് എവിടെയാണ് പുള്ളിക്കാരി കണ്ടുപിടിച്ച ഒരു ഹോസ്പിറ്റലാണ്, അശ്വനി ആയുർവേദിക് മർമ്മ ട്രീറ്റ്മെന്റ് സെന്റർ, അങ്ങനെ എന്തോ സംഭവമാണ്. പുള്ളിക്കാരി ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം, അതാണ് എൻ്റെ ജോലി. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കോട്ടെ, ഏകദേശം എത്താറായി. ശരിക്കും ഇതിൻ്റെ ബോർഡൊന്നും ഇല്ല കേട്ടോ, ഈ ഹോസ്പിറ്റലിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു മർമ്മ ട്രീറ്റ്മെന്റ് സെന്റർ ആണെന്നാണ് പറഞ്ഞത്. Thank you.